കാലഘട്ടങ്ങളിൽ, അതായത് നമ്മുടെ 2013 ഏറ്റവും അവസാനമായിട്ട് ബലാത്സംഗ കേസുകൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് തുടങ്ങിയ സമയത്ത് റിപ്പോർട്ട് ചെയ്തതിന്റെ 465% വർധനവ് ബലാത്സംഗത്തിന്റെ കേസുകളിൽ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്ത് നടന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഡൽഹിയിലും തിരൂരിലും ഒക്കെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ചെറിയ സംഭവം മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഇംഗ്ലീഷുകാരെ കളിയാക്കാറുണ്ട്, അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ സാംസ്കാരികങ്ങളും ഒക്കെ. പക്ഷെ ഇംഗ്ലീഷ് നാടുകളിൽ പോലും നടക്കാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിൽ തന്നെ നമ്മുടെ സാംസ്കാരിക സമ്പന്നമായ ഭാരതത്തിൽ ഇത്തരത്തിലൊരു വിഷയം നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ വിനയാന്വിതമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് പുതുകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെടുത്ത് പരിശോധിച്ചാൽ, നമ്മളൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട് സാംസ്കാരിക സമ്പന്നമാണ് നമ്മുടെ കേരളം. അത് പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേരള മോഡൽ പറയുന്ന പ്രൊജക്ടുകളൊക്കെ നമ്മുടെ നാടുകളിൽ നടപ്പായി, നമ്മുടെ സാംസ്കാരിക വിശുദ്ധി. പക്ഷേ പുതുകാലത്തിലെ മക്കൾ, സാക്ഷര കേരളത്തിലെ മക്കൾ രാക്ഷസന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. തൊട്ടതെല്ലാം പൊന്നു എന്ന് പറയുന്ന രൂപത്തിൽ തൊടുന്ന മേഖലകളെല്ലാം അനാചാരങ്ങളും അക്രമങ്ങളും മാത്രമായിട്ട് കല്യാണ വീടുകളും ഉത്സവങ്ങളും മാമാങ്കങ്ങളും ഒക്കെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ആവാസത്തരങ്ങളാക്കി മാറ്റുന്ന ഒരു പുതുകാലത്തിലാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ ഇത്തരത്തിൽ വഴിപിടച്ചു പോയി കഴിഞ്ഞാൽ, നമ്മുടെ രക്ഷിതാക്കൾ ഇത്തരത്തിൽ വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് പ്രഖ്യാപനം നടത്തിയതുപോലെ ശാന്തസുന്ദരമായൊരു ഭാരതം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്തിട്ട് വരുന്ന കാലത്തിൽ ഒരു കവി പാടിയതുപോലെ പരിണാമബുദ്ധിയിലെ പൊതുസമൂഹത്തിന് നമുക്ക് കൈമാറാനുള്ളത് നമ്മുടെ സാംസ്കാരികത മാത്രമാണ്. അത് നമുക്ക് കൈമാറാൻ കഴിയാതെ നമ്മുടെ സമൂഹം വ്യാകുലപ്പെടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ആടുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളൊക്കെ കേട്ടതാണ് SSFന്റെ 40th വാർഷിക സമ്മേളനം. വളരെ വ്യക്തമായിട്ട് സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിലൂടെ നമുക്കൊരു സമൂഹത്തെ തിരുത്തേണ്ട ബാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് SSF. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാം സ്വപ്നം കാണുന്ന രൂപത്തിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നും, ഇത്തരത്തിൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കാണിച്ച് ഇവരാണ് നാളെയുടെ ഭാവി എന്ന് പറയാൻ നമുക്ക് നാണം തോന്നുന്നത് കൊണ്ടും, ഇവരെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ടും, നമ്മുടെ മക്കള് ഒരിക്കലും ബീവറേജ് കോർപ്പറേഷന് മുമ്പിൽ പോയി വരി നിൽക്കുന്നത് കാണരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ, തന്റെ ഭാര്യയെ അങ്ങനെ കാണരുതെന്ന്, തന്റെ മകനെയും സമൂഹത്തെയും അങ്ങനെ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും വളരെ വിനയാന്വിതമായിട്ട് SSFന്റെ 40th വാർഷിക സമ്മേളനം 26, 27, 28 തീയതികളിൽ എറണാകുളത്ത് നിസാല സ്ക്വയറിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നമുക്ക് ഈ പ്രമേയത്തിൽ വിശദമായിട്ട് സംവദിക്കാൻ നിങ്ങളെല്ലാവരെയും വിനയമായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.